അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലാ വമൻ യുളിൽ ഫലാ ഹാദിയലാ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുൽഹിറഹു അലദ്ദീനി കുല്ലി വകഫാ ബില്ലാഹി ഷഹീദ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം അലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാ വഖൈറൽ ഹദീസ് കിതാബുല്ലാ വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قل يجمع بيننا ربنا ثم يفتح بيننا بالحق وهو الفتاح العليم സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഒട്ടനവധി സന്ദർഭങ്ങളിലും സമയങ്ങളിലുമെല്ലാം മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലുമാകുന്ന ജീവിതഘട്ടങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. ചില സന്ദർഭങ്ങളിലെല്ലാം അവയെല്ലാം യാതൊരു പ്രയാസവും കൂടാതെ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നതായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ, അത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ അത് പരിഹരിക്കപ്പെട്ടു പോകുന്നത് കാണാൻ പറ്റും. ആരോഗ്യപരമായ രോഗസംബന്ധമായ പ്രശ്നങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ വഴിമുട്ടിപ്പോകുന്ന കുടുംബ പ്രശ്നങ്ങൾ, ഇതെല്ലാം പല സന്ദർഭങ്ങളിലും നമ്മളറിയാതെ പരിഹരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പല നാമഗുണവിശേഷണങ്ങളെക്കുറിച്ച് പല സന്ദർഭങ്ങളിലും ഖുതുബകളിൽ തന്നെ നമ്മൾ ശ്രവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ ഒരു നാമത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന അൽ-ഫത്താഹ്. അൽ-ഫത്താഹ് എന്ന് അള്ളാഹുവിന് ഒരു നാമമുണ്ട്. സൂറത്തു സബയിൽ ആ നാമം പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഒരു ആയത്താണ് ഇവിടെ തുടക്കത്തിൽ ഓതിയിട്ടുള്ളത്. ഖുൽ യജ്മഉ ബൈനന റബ്ബുന സുമ്മ യഫ്തഹ് ബൈനന ബിൽ ഹഖ് വഹുവൽ ഫത്താഹുൽ അലീം. ഫത്താഹ് ധാരാളം അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു നാമമാണത്. ഫത്താഹ് തീർപ്പ് കൽപ്പിക്കുന്നവൻ, തീരുമാനമെടുക്കുന്നവൻ, വിധി പറയുന്നവൻ എന്ന അർത്ഥമുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ആശയത്തിൽ വരുന്ന ഒട്ടനവധി കാര്യങ്ങൾ പണ്ഡിതന്മാർ അതിൻ്റെ ഭാഗമായി അതിനെ തഫ്സീർ ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇവിടെ നാം ഫത്തഹ എന്ന വാക്കിന് രണ്ട് വിധത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഒന്ന്, സാധാരണഗതി നമുക്ക് അനുഭവകരമായിട്ടുള്ള അർത്ഥം തുറക്കുക എന്നാണ്. വലമ്മ ഫത്തഹു മതാഅഹും എന്ന് സൂറത്ത് യൂസുഫിൽ പറയുന്നത്, അവിടെ ചിരക്കുകളെ അവർ തുറന്നപ്പോൾ എന്ന് തുറക്കുക എന്ന ഒരു നമുക്ക് അനുഭവമുള്ള വാതിൽ തുറക്കുക എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു ഭാഷാർത്ഥം. എന്നാൽ ആശയപരമായ ഒരർത്ഥമുണ്ട്, നമ്മുടെ ഉൾക്കാഴ്ച കൊണ്ടും മനസ്സുകൊണ്ടും ആശയപരമായി നമുക്ക് മനസ്സിലാകുന്ന ഒരാശയം,
അത് ഫത്തുഹുൽ ഹമ്മാണ്, വിഷമങ്ങളെ നീക്കിത്തരുക, അത് തുറവി. എൻ്റെ വിഷമങ്ങൾക്കൊരു തുറവി കിട്ടി എന്ന് പറയുമ്പോൾ അവിടെയുള്ള തുറവി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുക എന്നതാണ്. ദുഃഖങ്ങളെ നീക്കിത്തരുക, അതേപോലെ തന്നെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുക, നമുക്ക് പ്രയാസങ്ങളെ തസ്ഹീലുൽ, നമ്മുടെ പ്രയാസങ്ങളെ എളുപ്പമാക്കി തരിക, ഇതൊക്കെ ആ ആശയങ്ങളിൽ വരുന്ന കാര്യമാണ്. ഇതെല്ലാം പണ്ഡിതന്മാർ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമതായി പറഞ്ഞൊരു കാര്യം, അല്ലത് യഫ്തഹു അബ്വാബ റിസ്ക് എന്നാണ്, ഉപജീവനത്തിൻ്റെ വഴികളെ അള്ളാഹു തുറന്നു തരുന്നതാണ്. ജീവിക്കാൻ വഴിയുള്ളവർക്ക് പോലും, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നിന്നു പോകാത്ത നല്ല വരുമാനങ്ങൾ ഉള്ളവർക്ക് പോലും പേടിയാണെന്ത്, ഇതെപ്പോഴാ നിന്നു പോകുക, ഇതിനെപ്പോഴാ പ്രയാസം വരിക, തടസ്സം വരിക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു നാമമാണ് അള്ളാഹുവിൻ നാമം അൽ ഫത്താഹ്. അള്ളാഹു എല്ലാ പ്രശ്നങ്ങൾക്കും അവന് തുറവി തരാൻ കഴിയുമെന്നതാണ്. അവൻ എല്ലാ പ്രയാസങ്ങളെയും നീക്കിത്തരും. റഹ്മത്തുൽ ഇബാദിഹി, തൻ്റെ അടിമകൾക്ക് അവൻ അനുഗ്രഹം നൽകും. അതേപോലെ തന്നെ അടഞ്ഞുപോയ എല്ലാ സബബുകളെയും അസ്ബാബുകളെയും, നിന്നുപോയ എല്ലാ കാരണങ്ങളെയും പുനഃസ്ഥാപിച്ച് തരാനും പുതിയ കാരണങ്ങളെ നമുക്ക് തരാനും, വയുഫർജു അൻ മക്റൂബിൻ, പ്രയാസം അനുഭവിക്കുന്നതിന് ആശ്വാസം നൽകുവാനും കഴിയുമെന്നാണ്. ഈ അർത്ഥത്തിൽ ഈ പദം വിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മ, അല്ലാഹു ഒരാൾക്കൊരു കാരുണ്യത്തെ തുറന്നു കൊടുത്താൽ, അള്ളാഹു ഒരു നല്ല മാർഗം, അനുഗ്രഹത്തിൻ്റെ വഴി ഒരു വ്യക്തിക്ക് അള്ളാഹു തുറന്നു കൊടുക്കുകയാണെങ്കിൽ, ഫല മുംസിക്കലഹ, അതിനെ തടഞ്ഞു വെക്കാൻ, അതിനെ തടുത്തു വെക്കാൻ ആർക്കും കഴിയില്ല. ഇവിടെ അള്ളാഹു യഫ്തഹു എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെയാണ്. നമുക്ക് തരുന്ന പ്രയാസങ്ങളെ നീക്കി അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും നമുക്ക് തരുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ സുഹൃത്തുക്കൾ, അള്ളാഹു ഇങ്ങനെ ഒരു നാമത്തെ അവൻ സ്വയം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രശ്നങ്ങൾക്കും നമ്മുടെ എന്ത് പ്രതിസന്ധികൾക്കും, നിന്നുപോയ നമ്മുടെ വരുമാനത്തിൻ്റെ കാരണങ്ങളെ പുനഃസ്ഥാപിക്കുവാനും ഏറ്റവും എളുപ്പമുള്ള പുതിയ മാർഗങ്ങളെ നമുക്ക് തരുവാനും അള്ളാഹുവിന് കഴിയും. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വേണത് ആ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ, അവൻ്റെ നിയമങ്ങളെ പൂർണ്ണമായും ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും അവന് കീഴ്പ്പെട്ടുകൊണ്ടും ജീവിക്കണമെന്നാണ്. ഈ ഫത്താഹ് എന്ന നാമം അറിയുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണഫലങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു കാണാൻ പറ്റും ഒരു ഹദീസ്, ഫതൂബാലി അബ്ദിൻ ജഅല അല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ, ഒരടിമക്ക് മംഗളെന്നാണ്. ആരാണ് ഒരു നല്ല അടിമ? ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഒരു നല്ല അടിമ ആരായിരിക്കുമെന്നറിയും, അവനാൽ നന്മകൾ തുറക്കപ്പെടും. ഏതൊരു നല്ല കാര്യത്തിനും നമ്മൾ മുന്നിലുണ്ടാകും. നമ്മളാലാണ് കുറെ നന്മകൾ ആരംഭിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ ഒരു കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ ഒരാശയം നമ്മളിൽ നിന്ന് വന്നതാണ്. ജനങ്ങൾക്കൊരു ജീവകാരുണ്യത്തിൻ്റെ സേവന പ്രവർത്തനങ്ങളുടെ ഒരു ആശയത്തിൻ്റെ തുടക്കക്കാരൻ നമ്മളാണ്. നല്ല സ്വഭാവത്തിൻ്റെയും നല്ല മാതൃകകളുടെയും തുടക്കക്കാരൻ നമ്മളാണ്. ഒരടിമക്കു മംഗളം, ഒരടിമക്ക് ആശംസകൾ. ആരാണ് അടിമ? ലി അബ്ദിൻ ജഅലഹുല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ, നന്മയുടെ മിഫ്താഹ്, നന്മയുടെ താക്കോലാണ് അവനാണ് എല്ലാ അടഞ്ഞു കിടക്കുന്ന നന്മകളെയും തുറന്നു കൊടുക്കുന്നവൻ. മാത്രമല്ല മിഗ്ലാഖൻ ലിശ്ശർ, എല്ലാ തിന്മകളെയും അടച്ചിടുന്നവൻ അവനാണ്. തിന്മകളെ, എല്ലാ തിന്മകളെയും അടച്ചിടുക, എല്ലാ തിന്മകൾക്കെതിരെ പ്രതികരിച്ച് തിന്മകളിൽ നിന്ന് പിൻവാങ്ങി എല്ലാ തിന്മകളെയും ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നവൻ, എല്ലാ നന്മക്കും മുന്നോട്ട് വന്ന് നന്മകളെ തുറന്നു കൊടുക്കുന്നവൻ. വവൈലുൻ ലി അബ്ദിൻ ജഅലഹുല്ലാഹു മിഫ്താഹൻ ലിശ്ശർ, എന്നാൽ തിന്മകൾക്ക് തുറന്നു കൊടുക്കുന്ന, തിന്മകളുടെ താക്കോലാകുന്നവന് അല്ലാഹ് അത്തരം അടിമകൾക്ക് നാശം. മിഗ്ലാഖൻ ലിൽ ഖൈർ, നന്മകളെ അടച്ചു കളയുന്നവൻ. എപ്പോഴും ഏതൊരു നന്മക്കും മുന്നിൽ നിൽക്കുകയും അതിനെ തുറന്നു കൊടുക്കുകയും ചെയ്യാന്നാണ്. ജീവിതത്തിൽ മുഴുവനും അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നമുക്ക് പരിഹരിച്ച് തരുന്ന, എല്ലാ കാര്യത്തിലും തീർപ്പും തീരുമാനവും ഉണ്ടാക്കുന്ന അള്ളാഹു എന്തെല്ലാം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ അതിനോടൊക്കെ പരമാവധി നീതി പുലർത്തി ജീവിക്കുക എന്നാണ്. അപ്പോൾ ഒന്നതാണ് അബ്വാബു റിസ്ക്, ഉപജീവനത്തിൻ്റെ വഴികളെ അവൻ നമുക്ക് തുറന്നു തരും. രണ്ടാമത് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു അൽ ഫത്താഹ്, എങ്ങനെ, അല്ലദി ഫതഹ ബൈനൽ ഹഖി വൽ ബാത്തിൽ, സത്യത്തെയും അസത്യത്തിൻ്റെയും ഇടയിൽ അവൻ എന്ത് ചെയ്യും, തീർപ്പ് കൽപ്പിക്കുന്ന. ഏതാണ് സത്യം? ഫഔലഹൽ ഹഖ വബൈനഹു, സത്യത്തെ നമുക്ക് വ്യക്തമാക്കി തരും. ഏറ്റവും ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അത്. എന്ത് ചെയ്യാനും നന്മ തിന്മകൾ വ്യക്തമാകുക. സുഹൃത്തുക്കളെ, ആശയക്കുഴപ്പങ്ങളിലുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ജീവിതമാണ്. കയ്യിൽ വെളിച്ചമില്ലാതെ അപകടങ്ങൾ നിറഞ്ഞൊരു വഴിയിലൂടെ നടന്നു പോകുന്നവൻ്റെ മനസ്സിൻ്റെ ആശങ്ക നോക്കൂ നിങ്ങൾ. സത്യം വ്യക്തമാവാതിരിക്കുക, സത്യങ്ങളെ വ്യക്തമാക്കി തരുന്നത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം.
നമ്മൾ അള്ളാഹുവോട് ചോദിക്കണം, ശരിയായ വഴികളെ തെളിഞ്ഞ് വ്യക്തതയോടുകൂടെ കാണിച്ചു തരാൻ വേണ്ടി പറയണം എന്നാണ്. ഫഔലഹൽ ഹഖ വബയ്യനഹു വഅദ്ഹലൽ ബാതില വഅബ്തലഹു. അസത്യങ്ങളെ ഇല്ലാതാക്കാനും സത്യത്തെ വ്യക്തമാക്കാനും അസത്യങ്ങളെ വ്യക്തമാക്കി തരാനും അള്ളാഹുവിന് പറ്റും. മൂന്നാമെന്ന് പറഞ്ഞത് വഹുവ തആല യഫ്തഹു ലഔലിയാഇഹി മനാഫിഅ ദുനിയ. അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ള വിരോധിച്ചതിനെ ഉപേക്ഷിച്ച് അള്ള കൽപ്പിച്ചതിനെ സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യുന്നറിയോ, അള്ളാഹു സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുവാനുള്ള ഒരു തൗഫീഖ് കൊടുക്കുന്നതാണ്. ആ തൗഫീഖും ഈ ഫത്താഹ് എന്ന് പറഞ്ഞ ആശയത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ശരിയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുക, അതൊക്കെ കണ്ടെത്താനും ഉൾക്കൊള്ളാനുമുള്ള ഒരു മാനസിക വെളിച്ചം, തെറ്റിനെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഒരു തൗഫീഖ്, അതും ഇതിൻ്റെ ഭാഗമായി പറഞ്ഞൊരു കാര്യമാണ്. മറ്റൊന്ന് വഹുവല്ലദീ യഫ്തഹുൽ ഇബാദിഹി അത്തായീൻ ഖസായിന ജൂദിഹി വകറമിഹി. അള്ളാഹു തൻ്റെ ഔദാര്യത്തിൻ്റെ ആ ഖജനാവുകളെ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവർക്ക് അവൻ തുറന്നു വിടുന്നതാണ്, ധാരാളം നന്മകളും അവസരങ്ങളും. അവിടെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമാണ് വയഫ്തഹു അല അഅദാഇഹി ലിദ്ദദാലിക്, ഇതിൻ്റെ നേരെ വിപരീതം. അള്ളാഹുവിൻ്റെ ശത്രുക്കളെ നശിപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കളെ നശിപ്പിക്കാൻ അള്ളാഹുവിന് ഒരു പ്രയാസമല്ല, അത് വളരെ പെട്ടെന്ന് സാധ്യമാകും. വിശ്വാസികൾക്കും അള്ളാഹുവിന് കീഴ്പ്പെടുന്നവർക്കും എങ്ങനെ അവൻ അനുഗ്രഹങ്ങളെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നുവോ, അവൻ്റെ ഔദാര്യത്തെ അവൻ തുറന്നു വിട്ടു കൊടുക്കുന്നുവോ, അതുപോലെ അവൻ്റെ ശിക്ഷയുടെ കാര്യങ്ങളെ അവൻ്റെ ശത്രുക്കൾക്കെതിരെ തിരിച്ചുവിടാൻ ഒരു പ്രയാസമല്ല എന്നാണ്. അഞ്ചാമത് പറഞ്ഞത് വല്ലാഹു സുബ്ഹാനഹു വതആല വ ഖൈറുൽ ഫാത്തിഹീൻ ഖൈറുൽ ഹാക്കിബീൻ എന്നാണ്. അതായത് റബ്ബനഫ്തഹ് ബൈനന, അള്ളാഹുവേ ഞങ്ങൾക്കിടയിൽ, വബൈന കൗമിന ബിൽ ഹഖി വാന്ത ഖൈറുൽ ഫാത്തിഹീൻ, വിജയം തരിക, ശത്രുക്കൾക്കെതിരെ വിജയം തരിക എന്നാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ശക്തി എത്ര കുറവാണെങ്കിലും, എത്ര ശേഷി എത്ര കുറവാണെങ്കിലും, നമ്മുടെ ശത്രുക്കളെ വിജയിപ്പിച്ചു തരാൻ അള്ളാഹുവിന് എന്താണ് പ്രയാസമുള്ളത്? അതുകൊണ്ട് ഞങ്ങളുടെയും ഞങ്ങളുടെ ജനതകൾക്കും ഇടയിൽ സത്യത്തിൻ്റെ തീർപ്പ് നീ കൽപ്പിക്കണേ എന്നാണ്. ശരിയായ തീർപ്പ് കൽപ്പിക്കുക. അത് പരലോകത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് ആ ആശയങ്ങൾ പറയുന്നത്. പരലോകത്ത് നന്മയെയും തിന്മയും വേർതിരിച്ചും തിന്മയുടെ ആളുകളെയും നന്മയുടെ ആളുകളെയും വേർതിരിച്ചു തരാൻ സാധിക്കുമെന്നതാണ്. നമുക്കറിയാമല്ലോ മറ്റൊരാശയം ഇതിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. ആലോചിച്ച് നോക്കുക, നിങ്ങൾ മക്കത്തേക്ക് വളരെ ആഗ്രഹത്തോടുകൂടെ, എത്ര വലിയ ആഗ്രഹത്തോടുകൂടെയാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ തീരുമാനിച്ച്, സ്വപ്നത്തിൽ കണ്ടതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് പോണത്. പക്ഷേ ആ പോണ സമയത്ത് വഴിയിൽ വെച്ച് ശത്രുക്കൾ തടഞ്ഞു. സ്വന്തം നാട്ടിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണത്, മാത്രമല്ല പരിശുദ്ധ കഅബാലയത്തിൻ്റെ അടുക്കിലേക്കുള്ള പോക്കാണ്, ഉംറക്ക് വേണ്ടിയുള്ള പോക്കാണ്. പക്ഷേ എന്ത് ചെയ്തു? തടഞ്ഞു വെച്ചു. ആ തടഞ്ഞു വെച്ചതിനു ശേഷം ആ മക്ക വിജയം ലഭിക്കുന്നതിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഇന്ന ഫത്തഹനാലക്ക ഫത്തഹം മുബീന. അവിടെ ഉപയോഗിച്ചതും ഫത്തഹാണ്. ഇന്ന ഫത്തഹനാലക്ക ഫത്തഹം മുബീന, വ്യക്തമായ ഒരു വിജയം ഞാൻ നിനക്ക് തന്നു എന്നാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഉഖ്റ തുഹിബ്ബുനഹ നസ്റു മിനല്ലാഹി വഫത്ഹും കരീം. അത് വിജയമാണ്, ശത്രുവിനെതിരെയുള്ള വിജയം. അപ്പം തന്നെ ശത്രുക്കൾ ഇനി പ്രത്യക്ഷമായും പരോക്ഷമായും നമുക്കെതിരെ എന്ത് തരത്തിലുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും, നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രതിരോധങ്ങളോ പ്രതിഷേധങ്ങളോ വേണ്ടെന്നല്ല സുഹൃത്തുക്കളെ അർത്ഥം. അതിലുപരി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരും ശരിയായ തൗഹീദ് ഉൾക്കൊണ്ടവരും അവൻ്റെ ദീനിനെ ശരിയായി സംരക്ഷിക്കുന്നവരുമാണെങ്കിൽ ശത്രുക്കൾ എത്ര ശക്തരായിരുന്നാലും മക്ക അള്ളാഹുവിൻ്റെ റസൂൽ സാസ്മിൻ്റെ കൈകളിലേക്ക് ഒരു പൂ പോലെ വന്നതുപോലെ ശത്രുക്കൾ എത്ര പ്രതിരോധിച്ചിട്ടും ഒരു മഹാവിജയമായി തിരിച്ചു വന്ന പോലെ ശത്രുവിനെ കീഴ്പ്പെടുത്താനും വിജയം തരാനും അള്ളാഹുവിന് കഴിയും. വഉഖറ തുഹിബ്ബൂന നസ്റു മിനല്ലാഹി വഫത്ഹും ഖരീബ്, സമീപസ്ഥമായ വിജയം, അള്ളാഹുവിൻ്റെ സഹായം. വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ്. അള്ളാഹു ഫത്താഹ് എന്ന് പറയുമ്പോൾ ശത്രുക്കൾക്കെതിരെയുള്ള വിജയം സുസാധ്യമാക്കി തരാൻ അള്ളാഹുവിന് കഴിയുമെന്നതാണ്. ഏഴാമത് പറഞ്ഞത് വഹുവ സുബ്ഹാനഹു കമാ യഫ്തഹു ഖസായിന ഫളിഹി വജൂദിഹി അലാ മയ്യശാഉ മിൻ ഇബാദിഹി. അള്ളാഹു വിജയത്തെ, അള്ളാഹു നമുക്ക് പല പരീക്ഷണങ്ങളും തരും, സാന്ദർഭികമായ പരീക്ഷണങ്ങൾ തരും, അത് പല രൂപത്തിലായിരിക്കും. പക്ഷെ അതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെതായ നിലക്ക് അതിൽ നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിക്കുമ്പോൾ
അല്ലാഹു നമുക്കെന്തെയും അവൻ്റെ ഔദാര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഖജനാവുകളെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് തുറന്നു കൊടുക്കുന്നതാണ്. ഫലമ്മാ നസു മദുക്കിറു ബിഹി ഫതഹന അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ. ഒരു പരീക്ഷനാണ്. അവർ നമ്മുടെ അല്ലാഹു ഉത്ബോധിപ്പിച്ച കാര്യങ്ങളെ അവർ മറന്നു കളഞ്ഞപ്പോൾ അല്ലാഹു അവർക്ക് മേൽ എല്ലാ തരത്തിലുള്ള അനുഗ്രഹത്തിൻ്റെ വാതിലുകളും തുറന്നു കൊടുത്തു. അങ്ങനെ ഭയങ്കരമായി അവരതിൽ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ അഹദ്നാഹും ബഗ്തതൻ ഫഇദാഹും മുബ്ലിസൂൻ, അവരെ അല്ലാഹു പിടികൂടിയെന്നാണ്. ഇത് ശത്രുക്കളോട് ചെയ്യുന്നുവെങ്കിൽ തിരിച്ച് അല്ലാഹു ചെയ്യും. നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്യുമ്പോൾ ആ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചാൽ ആ അനുഗ്രഹങ്ങളെ നിലനിർത്തുകയും അതിന് അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരികയും ചെയ്യുമെന്നാണ്. മാത്രവുമല്ല, ആക്രമിക്കപ്പെടുന്നവരെ, മല്ലൂമായിട്ടുള്ള ആളുകളെ ആ അക്രമങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നവനാണ് അല്ലാഹു. ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫതഹ്. നിങ്ങൾ വിജയമാണ് തേടിക്കൊണ്ടിരുന്നതെങ്കിൽ ആ വിജയം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു എന്നാണ്. മർദ്ദിത ജനവിഭാഗങ്ങൾ അനേക തവണ, അനേക പ്രാവശ്യം, ദീർഘകാലം ക്ഷമിച്ച് സഹിച്ച് അള്ളാഹുവോട് വിജയത്തെയും സഹായത്തെയും ചോദിച്ചു കൊണ്ടിരുന്നാൽ അള്ളാഹു അതവർക്ക് നൽകും. അതും അള്ളാഹു ഫത്താഹാണ് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽപ്പെടും. പിന്നെ ഏതെല്ലാം തലത്തിൽ അനീതി നേരിടുന്നവരാണ് നമ്മളെല്ലാവരും. ഒരുപക്ഷെ അതിനൊരു പകരം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഒരുപക്ഷെ ഇവിടെ നമ്മൾ അസാധ്യരായിരിക്കും. അത്തരം പീഡനങ്ങളിലും മർദ്ദനങ്ങളിലും മരണപ്പെട്ടു പോകുന്നവരുണ്ട്. അവർക്ക് ആശ്വാസമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അല്ലാഹു റബ്ബനഫ്തഹ് ബൈനന വബൈന ഖൗമിനാ ബിൽ ഹഖ്. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ജനതയ്ക്കും ഇടയിൽ തീരുമാനമുണ്ടാക്കണേ എന്ന് പറയുമ്പോൾ അത് അല്ലാഹു പരലോകത്ത് അതിൻ്റേതായ നീതിപൂർവകമായ തീരുമാനം, അത് സ്വർഗവും നരകവുമായി ആ നീതി അല്ലാഹു നടപ്പിലാക്കും എന്ന ഉറപ്പ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ പരലോകത്തെ തീരുമാനങ്ങൾ നടത്തുന്നവൻ അതും ഫത്താഹ് എന്ന് പറയുന്നതിൻ്റെ പരിധിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങൾ, ജീവിതത്തിൻ്റെ ഏത് രംഗങ്ങളിലും ഏത് പ്രതിസന്ധി വന്നാലും അള്ളാഹു ഒരു തുറവി തരും എന്ന് പ്രതീക്ഷിക്കാൻ അള്ളാഹുവിൻ്റെ ഈ നാമത്താൽ നമുക്ക് പറ്റണം. ജീവിതത്തിൻ്റെ ഏത് രംഗങ്ങളിലും എന്തുതരം ഭയങ്ങൾ നമുക്ക്, ശത്രുവിനെക്കുറിച്ചാവട്ടെ നമ്മുടെ പ്രതിസന്ധികളെക്കുറിച്ചാവട്ടെ, ഏത് രംഗത്തും നമുക്ക് തുറവി തരാനും ആശ്വാസം തരാനും കഴിയുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ ഈ മഹത്തായ നാമം ഉൾക്കൊള്ളുകയും ആ നാമത്തെ മുൻനിർത്തിക്കൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവോട് ചോദിച്ചാൽ അള്ളാഹു ഏത് പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും നമുക്ക് ഉത്തരം നൽകും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ആശ്വാസങ്ങളും ഏത് സന്ദർഭത്തിനും ലഭ്യമാകുന്ന യഥാർത്ഥ ദാസന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സ്തുതി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പല സന്ദർഭങ്ങളിലും നമ്മൾ ഓർമ്മപ്പെടുത്തിയതുമാണ്, പറഞ്ഞതുമാണ്. പക്ഷേ എന്തുകൊണ്ടോ പലപ്പോഴും നമ്മുടെ പല സുഹൃത്തുക്കൾക്കും അശ്രദ്ധ വരുന്നൊരു കാര്യമാണ് സുത്ര. നമ്മൾ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മുന്നിൽ ഒരു സുത്ര, ഒരു മറയുണ്ടാവണമെന്നാണ്. നമുക്കറിയാം, കർമ്മപരമായ കാര്യങ്ങളെക്കുറിച്ച് വിശാലമായി പ്രതിപാദിക്കുന്ന ഒരു ഹദീസ് ഗ്രന്ഥമാണ് ബുലൂഗുൽ മറാം. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം തന്നെ പ്രത്യേകമായി നമസ്കാരത്തിൻ്റെ ബാബുകൾ കൊടുത്തു കാണാൻ പറ്റും. അബ്വാബു സുത്ര, സുത്രയുടെ അധ്യായം എന്ന് ഒരു മറ സ്വീകരിക്കുക എന്നുള്ളത്. നമ്മൾ ഇമാമും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമാണ് നമ്മുടെ സുത്ര. ഇമാമിൻ്റെ ബാക്കിലാവുമ്പോൾ നമുക്ക് പ്രത്യേക മറ ആവശ്യമില്ല. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഒരു മറ വേണം. അർബഈന ഖരീഫ് എന്നാണ്, അതായത് 40 വർഷം, അർബഈന ആമൻ, 40 വർഷം കാത്തു നിൽക്കേണ്ടി വന്നാലും നിസ്കരിക്കുന്ന ഒരുത്തൻ്റെ മുന്നിലൂടെ മുറിച്ച് കടക്കാൻ പറ്റൂല എന്നാണ്. ഈ തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിൻ്റെ ഒരു അളവ് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു, സാധാരണ ഒരു ഒരു വാഹനത്തിൻ്റെ പിന്നിൽ കെട്ടുന്ന ആ ഒരു ഇതിൻ്റെ നീളം, അതായത് ഒരാൾക്ക് കദമു വെച്ച് സുജൂദ് ചെയ്യാൻ, ജബ്ഹത്ത് നെറ്റി വെച്ച് സുജൂദ് ചെയ്യാൻ വേണ്ട ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ ഒരു പരിധിക്ക് അപ്പുറത്തു മാത്രമേ ഒരാൾക്ക് നടന്നു പോകാനും സഞ്ചരിക്കാനും പാടുള്ളൂ എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഒരു അമ്പാണെങ്കിലും മുന്നിൽ കുത്തിവെച്ച്, അതല്ലെങ്കിൽ ഒരു ഹത്ത്, ഒരു വരയെങ്കിലും വരഞ്ഞ് ഒരു സുത്ര സ്വീകരിക്കണം എന്നാണ്. നമ്മൾ പലപ്പോഴും വിശാലമായ പള്ളികളിലും സ്ഥലങ്ങളിലൊക്കെ ആ ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇവിടങ്ങളിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, നമസ്കരിക്കും. പലപ്പോഴും അത് ഇപ്പോൾ ഈ ജമാഅത്തൊക്കെ വന്ന നമ്മുടെ മുന്നിൽ ഒരാളുണ്ട്, അയാളെ ബാക്കിൽ നമ്മൾ നിസ്കരിക്കണം, പ്രശ്നമല്ല. ഒരു സുത്രയില്ലാതെ, ഒരു മറയില്ലാതെ ഒരിക്കലും നമ്മൾ നമസ്കരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ഉണർത്തിയ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സുത്ര നമ്മൾ സ്വീകരിച്ചിട്ട് ഒരാൾ പോവുകയാണെങ്കിൽ അയാളെ തടയുന്നതിന് വേണ്ടി പല യുക്കാത്തിൽ അവരോട് നീ യുദ്ധം ചെയ്യേ എന്ന് പോലും പറഞ്ഞ ഹദീസുകൾ കാണാൻ പറ്റും. അത്ര ഗൗരവമുള്ള കാര്യമാണ്.
അതുകൊണ്ട് ഒരു സൂത്ര എന്തെങ്കിലും ഒന്ന് മുന്നിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ചുമരാണ് നമ്മളെ മറക്കുന്ന ഒരു മറയായിരിക്കണം എന്നാണ്. ഇനി സാധ്യമല്ലെങ്കിൽ കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് വെച്ച് ഒരു സൂത്ര സ്വീകരിക്കാൻ നമ്മളെല്ലാവരും വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കും നിയമങ്ങൾക്കും ഒക്കെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ മാതൃകകൾ കാണിച്ചു തരുമ്പോൾ ആ ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലാവണമെന്നൊരു കണിശത യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടതുണ്ട്. നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതുപ്രകാരം അനുഷ്ഠിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം. അള്ളാഹു ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായ രൂപത്തിൽ പാലിക്കുവാനും സൂക്ഷിക്കുവാനും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ തലങ്ങളിലും അനുധാവനം ചെയ്യുവാനും ആ സുന്നത്തുകളെ പിൻപറ്റുവാനുമുള്ള തൗഫീഖ് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു പകിത്തരണമേ റഹ്മാനെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ ആശ്വാസത്തെ സൗഖ്യത്തെയും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശമനത്തെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഫലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫാന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറമ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله.